അല്ലാഹുവിന്റെയും തന്റെ പടപ്പുകളുടെയും ഇടയിലുള്ള മധ്യവർത്തിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുറേ അനൗൺസ്മെന്റുകൾ നടത്താൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏൽപ്പിച്ച ഒരു പ്രഖ്യാപനമാണ് ഈ ആയത്തിൽ പറയുന്നത്. എന്താണ് ഇവിടെ നടത്തുന്ന വിളംബരം? യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ഒരിക്കലും നിരാശരാവാൻ പാടില്ല. നിങ്ങൾക്ക് നിരാശ വരരുത്, ആശ മാത്രമായിരിക്കണം നിങ്ങളെ കൽബിൽ ഉണ്ടാവേണ്ടത്. നിരാശ വന്നു പോകരുത്. റബ്ബ് നിങ്ങളെ എന്തു തന്നെയാണെങ്കിലും രക്ഷിക്കും. എന്തേ കാരണം? ഇത്രയധികം തെറ്റുകുറ്റങ്ങൾ ചെയ്ത എന്നോട് നിരാശനാവരുതെന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണ് അതിനുള്ളത്? അല്ലാഹു അതിന് കാരണം ബോധിപ്പിക്കുന്നു. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സകല പാപങ്ങളും വിശാലമായി പുറത്തു തരുന്നവനല്ലേ റബ്ബ്? പിന്നെന്തിനാണ് നിങ്ങൾ നിരാശപ്പെടേണ്ട കേസ്? ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, എല്ലാം പൊറുക്കുന്ന കരുണ കടലാണ് പടച്ച റബ്ബ്. പിന്നെന്തിന് നിങ്ങൾ നിരാശപ്പെടണം? ഗഫറ എന്ന ആ ഒരു പദത്തിൽ നിന്ന് അല്ലാഹു തആല അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നകളെ എടുക്കുന്ന സമയത്ത് മൂന്ന് വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഗാഫിറെന്നും ഗഫൂറെന്നും ഗഫാർ എന്നും പറഞ്ഞത് കാണാം. സ്വാഭാവികമായും മനുഷ്യന്മാരുടെ കൂട്ടത്തില് തെറ്റുകുറ്റങ്ങൾ ഭാഗികമായി ചെയ്തവരുണ്ടാകും, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരുണ്ടാകും, ധാരാളം തെറ്റുകുറ്റങ്ങൾ ആവർത്തിച്ചു ചെയ്തവരുണ്ടാകും. അവർക്ക് മൂന്ന് സ്റ്റെപ്പുകളാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്. ലാലിമ, ലലൂമ, ലല്ലാമ. ലാലിമ അക്രമിയാണ്, ലലൂമ അതിക്രമിയാണ്, പക്ഷേ ലല്ലാമ പരാക്രമിയാണ്. എങ്കിൽ ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പുകള് അടിമ തെറ്റ് ചെയ്യുന്നിടത്തുണ്ടെങ്കിൽ, ഓ ലാലിമായ അടിമേ, നീ നിരാശപ്പെടല്ലേ, നിന്റെ മുമ്പിൽ ഗാഫിറായ റബ്ബുണ്ടെന്ന് പ്രഖ്യാപിക്കുകയാണ്. ലലൂമായ അടിമേ, നീ നിരാശപ്പെടല്ല, നിന്റെ മുമ്പിൽ ഗഫൂറായ റബ്ബുണ്ട്. ലല്ലാമായ അടിമയോട് പറയുന്നു, നിനക്ക് ഗഫ്ഫാറായ റബ്ബുണ്ട്, എന്തിനു നീ നിരാശപ്പെടണം? ഇമാം റാസി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ആ മൂന്ന് ഇസ്മുകളെയും അതിന്റെ പ്രത്യേകതകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരാശക്കൊരു പഴുതുമില്ല. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാവരുതെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നമുക്കൊരു കാഴ്ചപ്പാട് വേണം. എന്താണ് പടച്ച റബ്ബിന്റെ റഹ്മത്ത്? നമ്മളിപ്പോ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് പറയാൻ കഴിയും. വലിയ സാമ്പത്തികാസ്തിയുള്ള രാജ്യങ്ങളെ പരിചയപ്പെടുത്താൻ കഴിയും. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ഭൂമി ലോകത്ത് കരയിലും കടലിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ നൂറനുഗ്രഹങ്ങളിൽ ഒന്നു മാത്രമാണിത്. അല്ലാഹു തആല അനുഗ്രഹത്തെ പടച്ച ദിവസം, ആ അനുഗ്രഹത്തെ പടച്ചത് എല്ലാറ്റിനും മതിയാകുന്ന വിധത്തിൽ 100%. ഖലഖല്ലാഹു റഹ്മത യൗമ ഖലഖഹാ മിഅത റഹ്മ, 100% പടച്ചവും പടച്ചത്. എന്നിട്ട് പറഞ്ഞു, ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഫർസല മിൻഹാ ഇലൽ ഖൽഖി കുല്ലിഹിം റഹ്മതൻ വാഹിദ, അതിൽ നിന്ന് അല്ലാഹുവിന്റെ പടപ്പുകൾക്ക് മൊത്തം വിട്ടുകൊടുത്തിരിക്കുന്നത് ഒരൊറ്റ കരുണ മാത്രമാണ്, ഒരേ ഒരു കാരുണ്യം മാത്രമാണ്, ബാക്കിയുള്ളത് മുഴുവനും. വംസക ഇൻദഹു സബ് തിസ്അതം വ തിസ്ഈൻ, 99% അല്ലാഹു എടുത്തു വെച്ചിരിക്കുകയാണ്. ആരുടെ അടുത്താണ് ഈ, എന്തിനാണ് അല്ലാഹു തആല 99% റഹ്മത്ത് എടുത്തു വെച്ചത്? അവിടെയാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെയും കൂടെ കാണാം, യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ തന്റെ അടിമകളെ ആ റഹ്മത്ത് കൊണ്ട് പടച്ച റബ്ബ് സുഖിപ്പിക്കാൻ പോവുകയാണ്. നോക്കൂ, നിങ്ങളപ്പ റഹ്മത്തിന്റെ വലിപ്പം എത്രയാണ്.
അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് പറഞ്ഞു ഒന്നാമത്തെ പത്തിൽ നമ്മൾ റഹ്മത്തിന് യാചിച്ച സമയത്ത് നമ്മൾ ഓർത്തോ, ദുനിയാവിലെ ചെറിയ ചെറിയ വിഷയങ്ങളാണോ നമ്മുടെ മനസ്സിൽ വന്നത്, അതിന്റെ അപ്പുറത്ത് നാളെ സ്വർഗത്തിൽ അല്ലാഹു നൽകുന്ന 100% അനുഗ്രഹങ്ങളുടെ സംഗമ ഭൂമികയായ സ്വർഗം എത്ര സന്തോഷമായിരിക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ. അത് അല്ലാഹു അത് നമുക്ക് നൽകട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്ത്, ആ റഹ്മത്ത് വളരെ വിശാലമാണ്. അല്ലാഹുവിന്റെ റഹ്മത്തുകൾ ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഒരു നന്മ ചെയ്താൽ അല്ലാഹു അതിന് 10 പ്രതിഫലമാണ് കൊടുക്കുന്നത്. ഒരു സത്യം പറഞ്ഞാൽ 10 സത്യം പറഞ്ഞ കൂലിയാണ്. ഒരു കളവ് പറഞ്ഞാൽ ഒരു കളവ് പറഞ്ഞ കുറ്റമേ ഉള്ളൂ. കണ്ടോ നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തും ഗളബും തമ്മിലുള്ള വ്യത്യാസം. റഹ്മത്ത് എപ്പോഴും മുന്നിലാണ്, എപ്പോഴും ഗളബിനെ തോൽപ്പിക്കുന്നതാണ് അല്ലാഹുവിന്റെ റഹ്മത്ത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഭൂമികളിൽ വെച്ച്, മക്ക ഹറമിൽ വെച്ച് ഒരാൾ ഒരു നന്മ ചെയ്താൽ, ഒരു സുബ്ഹാനല്ല പറഞ്ഞാൽ അതിനൊരു 100,000 സുബ്ഹാനല്ലാഹിയുടെ പവറാ. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 100,000 റക്അത്ത് നിസ്കരിച്ച കൂലിയാ. പക്ഷേ അവിടെ വെച്ചൊരു തിന്മ ചെയ്താലോ? മഹാന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായാന്തരത്തിലാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ചിലർ പറഞ്ഞു തിന്മയും അതുപോലെ 100,000 വർദ്ധിക്കും. പുണ്യഭൂമിയിൽ ജീവിക്കുമ്പം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ആ മഹാന്മാർ പറഞ്ഞ പക്ഷമാണ്. എന്നാൽ അവിടെയും പ്രബലമായ അഭിപ്രായം, തിന്മ അങ്ങനെ വർദ്ധിക്കില്ല, നന്മയാണ് വർദ്ധിക്കുന്നത്. 100,000 നന്മയെ വർദ്ധിക്കുമ്പം തിന്മക്കപ്പോഴും 1:1 ഉള്ളൂ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വലിപ്പം എത്രയാണ്! ആ റബ്ബിനെ നമുക്ക് മറക്കാൻ കഴിയോ? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാവരുത്. റബ്ബ് നിങ്ങൾക്ക് പാപം പൊറുത്തു തരും. അതിനെന്താ വേണ്ടത്? അല്ലാഹുവിനോട് കരഞ്ഞു ചോദിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് റബ്ബിനോട് ചോദിക്കണം. ദുആ റബ്ബ് തട്ടിക്കളയില്ല. 1,000 മാസത്തെക്കാൾ പുണ്യമുള്ള രാവാകാൻ സാധ്യതയുള്ള ഒരു രാവിലെ ഏതാനും മണിക്കൂറുകള് സുവർണ അവസരമാണ്. മോമിനീങ്ങളെ, അന്തം വിട്ടു കഴിയരുത്. ഇവിടെ ഉറക്കം തൂങ്ങിയാവരുത്. നമ്മൾ മനസ്സറിഞ്ഞു ദിക്റുകൾ ചൊല്ലി, ഉപദേശങ്ങൾ ശ്രദ്ധിച്ച്, നമ്മള് ആമീൻ പറഞ്ഞ്, ദുആ ഇനാമീൻ പറഞ്ഞ് നമ്മുടെ കാര്യം നേടിയിട്ട് വേണം നമുക്ക് തിരിച്ചു പോകാൻ.